കൊറോണ കാലമായതുകൊണ്ടായിരിക്കും മാധ്യമപ്രവർത്തനമൊക്കെ നിർത്തിവെച്ചിട്ട് ആളുകളുടെ മലവും മൂത്രവും പരിശോധിക്കുന്ന പരിപാടി ജനൻ ജനൻജീവി ഏറ്റെടുത്തത് നരേന്ദ്രമോദിക്കൊരു കൈത്താങ്ങാകാൻ ആളുകളുടെ മൂത്രം പരിശോധിക്കുന്നത് ശീലമാക്കുന്നത് നല്ലതാണ് മൂത്രം കുടിക്കുകയും ചാണകം ദേഹത്ത് പുരട്ടുകയും ഇപ്പോൾ മൂത്രം പരിശോധിക്കുകയും ചെയ്യുന്നവരായി കേരളത്തിലെ സംഘപരിവാറുകാർ മാറിയിരിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകില്ലല്ലോ മൂത്രം പരിശോധിക്കാൻ ഇനി വേറെ എങ്ങും പോണ്ട നേരെ ജനം ജനംജീവിയിലേക്ക് പോയാൽ മതിയല്ലോ എന്തായാലും സുകുമാരൻ്റെ മൂത്രം പരിശോധിച്ച് പൗരുഷം പോരാ എന്ന് കണ്ടെത്തിയ ജനം ജീവിയുടെ എഡിറ്റർ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ പൗരുഷം എന്താണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ലേഖനവും മുക്കി കണ്ടവഴി ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന ഒരു ലേഖനം എഴുതി വച്ച് കുറേ മണ്ടൻ സംഘികളുടെ കയ്യടി നേടാം എന്നുള്ളതല്ലാതെ സംസ്കാര സമ്പന്നമായ ഈ ഭൂമികയ്ക്ക് ആ ലേഖനം കൊണ്ട് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് കേരള ജനത കാട്ടിക്കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ആ ലേഖനം പിൻവലിക്കേണ്ടി വന്നത് ആ ലേഖനം പിൻവലിച്ചതിന് പിന്നാലെ ചാനലിൻ്റെ ചെയർമാനും സംവിധായകനുമായ പ്രിയദർശൻ പരസ്യമായി തന്നെ രംഗത്തെത്തി പൃഥ്വിരാജ് ഏറ്റവും മാന്യമായ ഭാഷയിലാണ് ലക്ഷദ്വീപിന് പിന്തുണ പ്രഖ്യാപിച്ചത് ആ നാട്ടിലെ ജനതയുടെ അഭിപ്രായം കേൾക്കാതെ വികസനമെന്ന പേരിൽ അവിടെ ഒന്നും ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഈ ഭരണകൂടത്തോട് പൃഥ്വിരാജ് മുന്നോട്ട് വെച്ചത് അങ്ങനെ പൃഥ്വിരാജ് ഒരു ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരായി ഏറ്റവും ലളിതമായി പ്രതികരിക്കുമ്പോൾ പോലും ഇങ്ങനെ കുരുവിട്ടുമെങ്കിൽ പൃഥ്വിരാജിൻ്റെ അച്ഛൻ്റെ മൂത്രം പരിശോധിക്കാൻ വരെ ഒരു ചാനലിൻ്റെ എഡിറ്റർ തയ്യാറാകുമെങ്കിൽ ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നമുക്കൊക്കെ മൂത്രം വേസ്റ്റാണ് പക്ഷേ സംഘികളെ സംബന്ധിച്ചിടത്തോളം മൂത്രം പരിശുദ്ധമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ മൂത്രം പരിശോധിക്കാനും പൗരുഷം ഒക്കെ ഈ സംഘികൾ ആ നിലയിലുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തും അപ്പോൾ മൂത്രത്തിൽ നിന്നാണ് കുട്ടികൾ കുട്ടികളുണ്ടാകുന്നത് വരെയുള്ള കണ്ടുപിടുത്തമാണ് ദീർഘകാല ജേർണലിസ്റ്റായ ആ ചാനലിൻ്റെ എഡിറ്റർ നടത്തിയിരിക്കുന്നത് അപ്പോൾ മൂത്രം കുടിക്കാനുള്ളതാണ് മൂത്രം കുളിക്കാനുള്ളതാണ് മൂത്രം രോഗശമനിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നവർ ഇപ്പോൾ മൂത്രത്തിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകുമെന്നുള്ളൊരു വലിയ കണ്ടുപിടുത്തം കൂടി നടത്തിയിരിക്കുന്നു എന്ന് ശാസ്ത്രലോകത്തിന് അഭിമാനിക്കുകയും ചെയ്യാം ഈ സംഖ്യകളുടെ വേണ്ടാധീനം പരിപാടിക്കെതിരെ ആ ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്നയാളെന്നുള്ള നിലയിൽ പ്രിയദർശന് പ്രതികരിക്കാൻ തോന്നിയത് എന്തായിരുന്നു നന്നായി പ്രിയദർശൻ പ്രതികരിക്കുക മാത്രമല്ല ചെയ്തിട്ടത് ആത്മാഭിമാനം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ സുകുമാരനെ പോലെ ഒരു മൺമറഞ്ഞ് പോയ നടനെ അപമാനിച്ചത് അദ്ദേഹത്തിൻ്റെ മകനെ അപമാനിച്ചതിൽ മലയാളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയെ അപമാനിച്ചത് ആ സ്ഥാനം വലിച്ചെറിഞ്ഞു പോവുകയാണ് വേണ്ടത് ഈ പറയുന്ന അവിടുത്തെ എഡിറ്ററെ എന്തെങ്കിലും ചെയ്യാൻ പ്രിയദർശനം പോലുള്ള ഒരാൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം സംഘികളുടെ ആരാധ്യപുരുഷനായി മാറിക്കഴിഞ്ഞ് ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങളും ആളുകളെ വൃത്തികെട്ടവരായി ചിത്രീകരിക്കുന്നതും ആളുകൾ ബലാത്സംഗം ചെയ്യുമെന്ന് പറയുന്നതും ആളുകളെ കൊല്ലുമെന്ന് ഒക്കെയാണ് സംഘികളുടെ മഹത്തരമായ പ്രവൃത്തി അതുകൊണ്ട് തന്നെ ആ എഡിറ്റർ ഇപ്പോൾ സംഗികരുടെ വീരപുത്രനാണ് അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പ്രിയദർശന് കഴിയില്ല പക്ഷേ പ്രിയദർശനം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഈ ചാനലിൻ്റെ ചെയർമാൻ എന്നുള്ള ആ പദവി ഇനി എനിക്ക് വേണ്ട എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയുക എന്നുള്ളതാണ്